ബീന ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉണക്കമാങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ തൊലി കളയാതെ ഈ മാങ്ങ ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൊലി കളഞ്ഞിട്ട് ഉപ്പ് ഇട്ട് ഉണക്കിയ രണ്ട് സൈസിലാണ് ഞാൻ ഉണക്കിയെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ്. അപ്പോൾ മാങ്ങ ഇതുപോലെ ഉണക്കി സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ കാലങ്ങളോളം കേടുവരാതെ ഇരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വർഷമൊക്കെ എടുത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ രണ്ട് മാങ്ങയും കൂടിയിട്ട് ഏകദേശം ഒരു 1.5 കപ്പോളം മാങ്ങയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ എന്താ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണേ. എന്താ വെച്ചാൽ മാങ്ങ നന്നായി ഉണങ്ങിയതല്ലേ, അപ്പോൾ അതൊന്ന് കുതിർന്ന് വരണം. അപ്പോൾ മാങ്ങയൊക്കെ ഇതാ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് വലിപ്പം നമ്മൾ കുതിർന്ന് വരുമ്പോൾ മാങ്ങ നല്ല വലിപ്പത്തിലായിരിക്കും. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നന്നായി കുതിർത്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 15-20 മിനിറ്റോ വയ്ക്കേണ്ടി വരും ഇത് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ എന്താ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായി വന്നപ്പോൾ നല്ലെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 100 ml നല്ലെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആ എണ്ണയൊക്കെ നന്നായി ചൂടായി വരുന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ ഇതിലേക്ക് ഇതാ 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊക്കെ ഇതേ നന്നായി പൊട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ പൊടികൾ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ എന്താ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടിയിട്ട് മിക്സ് ചെയ്തതാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നല്ല എരിവും അതുപോലെ തന്നെ നല്ല കളറും കിട്ടും നമ്മുടെ അച്ചാറിന് കാശ്മീരി ചില്ലി ചേർക്കുകയാണെങ്കിൽ കേട്ടോ. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അഥവാ കായപ്പൊടി ചേർക്കാത്തവർക്ക് നമ്മുടെ കട്ടയായിട്ടുള്ള കായം വാങ്ങി വറുത്ത് പൊടിച്ചിടുക കേട്ടോ. അപ്പോൾ അതൊക്കെ ഇതേ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഉണക്കമാങ്ങ അട വെള്ള അടക്കം അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ വെള്ളം കൂടെ ചേർക്കണം, കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അതിൽ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് കുറച്ച് ഒരു 2 മിനിറ്റോളം നമുക്കതൊന്ന് ഡ്രൈ ആവാനായിട്ട് വയ്ക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. പുളി നല്ലപോലെയുള്ള മാങ്ങയാണെങ്കിൽ വിനീഗർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ മാങ്ങയ്ക്ക് ഇത്തിരി പുളി കുറവാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഏറ്റവും അവസാനമാണ് നമ്മൾ ഉലുവ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അത് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ അച്ചാറൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുന്നേ എണ്ണ മാങ്ങയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ കാണണം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. ഇതേ അപ്പം അച്ചാറൊക്കെ റെഡിയായി വന്നു. അപ്പോൾ അത്രയും ടേസ്റ്റാണ് ഈ അച്ചാർ. കുറേ കാലങ്ങളോളം കേടുവരാതെ നമുക്ക് എടുത്തു വയ്ക്കാനായിട്ട് പറ്റിയതാണ്. അപ്പോൾ ചൂടാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു നല്ല ബോട്ടിലാക്കി എടുത്തു വയ്ക്കുക. അപ്പോൾ തൈരൊക്കെ ചേർന്നിട്ടുള്ള ചോറ് കഴിക്കുമ്പോൾ ഒരു പീസ് എടുത്തത് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.